നമസ്കാരം. ടേസ്റ്റ് ഓഫ് റീമയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പുതിയ രുചി തേടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഇത്താണ്. ഇത്ത വെൽക്കം ടു ടേസ്റ്റ് ഓഫ് റീമ. താങ്ക് യു ഷബ്ന. അപ്പൊ ഇന്ന് എന്ത് സ്പെഷ്യൽ ഡിഷാണ് നമുക്ക് ഉണ്ടാകുന്നത്? ഇന്ന് ഒരു സ്പെഷ്യൽ ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫിഷ് ഗ്രേവി. ഫിഷ് ഗ്രേവി, ഓക്കെ. അപ്പോ അത് പ്രത്യേകത എന്തെങ്കിലും കാണുമല്ലേ? പ്രത്യേകത നമുക്കിത് ചോറിന്റെ കൂടെ ആയാലും കപ്പയുടെ കൂടെ ആയാലും അല്ലെങ്കിൽ ചപ്പാത്തി പോലുള്ള പലഹാരങ്ങളുടെ കൂടെ ആയാലും നല്ല എരിവുള്ള ഒരു കറി. ആ ഓക്കെ. അപ്പൊ എല്ലാവരും തനി നാടൻ സ്റ്റൈൽ. നാടൻ, ഓക്കെ. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാല് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പുളി. ഇത് എല്ലാം നമുക്ക് ഈ പുളി ഉൾപ്പെടെ എല്ലാം നമ്മുടെ റീമ സ്പൈസിന്റെ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാല് നമുക്ക് അല്പം എണ്ണയിൽ വഴറ്റാൻ വേണ്ടിയിട്ട് സവോള, ടൊമാറ്റോ, ഒരൽപ്പം വെളുത്തുള്ളി, പിന്നെ ചെറിയ ഒരു മേമ്പൊടിക്കായിട്ട് കറിവേപ്പില, ഉലുവ, പച്ചമുളക്. പച്ചമുളക് പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് പറഞ്ഞില്ല. മത്തി. മത്തി, ഏത് മീൻ വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാന്ന് നോക്കാം. ആദ്യം ഒരു ചട്ടി വെച്ച്, ചട്ടി അല്പം ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് സവോള, ടൊമാറ്റോ, നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് വഴണ്ട് വരുമ്പോഴേക്കും മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഒരു സെക്കൻഡ് ഒന്ന് വഴറ്റുക. അതിനുശേഷം എല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പുളിയും ഉപ്പും പുളിയും ചേർത്തിട്ടുണ്ട്. ചേർത്ത് പിന്നെ അതിലാണ്ട് നമ്മൾ ഇനി എന്താ ചേർക്കാൻ പോകുന്നത്? ഇനി തിള വരുമ്പോൾ അല്പം ഉലുവ, പച്ചമുളക്, മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നമ്മുടെ മത്തി അല്ലേ, ഇത് ഇട്ടിട്ട് തിളച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡിയാ. അപ്പൊ അത് നോക്കാം അല്ലേ. അപ്പൊ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ടല്ലേ. ഇപ്പൊ ശരിക്കും നമ്മുടെ റീമയുടെ സ്പൈസസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്പൈസസ് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാനും ഈ കുറെ സ്പൈസസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വളരെ ടേസ്റ്റിയും അതെ ഇടാനുള്ള എളുപ്പവും ഒക്കെ. അത് പുളിയാണെങ്കിൽ തന്നെയും നമ്മളിപ്പോ പലതരം പുളി നമ്മൾ പിഴിഞ്ഞെടുക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ റീമയുടെ പുളി എന്ന് പറയുമ്പോൾ പിഴിയാനൊക്കെ വളരെ ഈസിയാണ്. നല്ല തിക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് എടുക്കാനും. അപ്പൊ ഇതെല്ലാരും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് ഇത്. അപ്പോ നമ്മുടെ കറി എന്തായാലും നോക്കാം, റെഡിയായി വരികയാണ്. അപ്പോ നമ്മുടെ നല്ല എരിവൊക്കെ ഉള്ള നാടൻ സ്റ്റൈൽ പ്രിപ്പയർ ചെയ്ത നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫിഷ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നല്ല മണം വരുന്നുണ്ട്, എനിക്ക് തന്നെ കൺട്രോൾ കിട്ടുന്നില്ല. അപ്പോ ഇത് ഒന്ന് എന്താണ് ഇതിന്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ? കപ്പ. കപ്പ. അപ്പൊ കപ്പയായിട്ട് കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാര്യം ഷബ്ന, നമുക്ക് ഇതിലിപ്പോ ഈ പുളി കയ്യിലില്ലാത്തവർക്ക് നമുക്കിപ്പോ റീമയുടെ കൊടംപുളി നല്ലത് കിട്ടും. അതെ, നമ്മുടെ റീമയുടെ കൊടംപുളിയുണ്ട്, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കൊടംപുളിയാണ്. അപ്പം ചില ആൾക്കാർക്ക് ഈ നോർമൽ പുളി ഇഷ്ടമല്ല, അപ്പൊ അവർക്ക് കൊടംപുളി നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പൊ ഇത്രയും നല്ലൊരു റെസിപ്പി ചെയ്ത് തന്ന നമ്മുടെ സുരേഷ് ഇത്താക്ക് നമ്മുടെ റീമ സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു. അപ്പോ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് ഷബ്ന സുരയ്യ. ബൈ.